നമസ്കാരം വീണ്ടും പറയുന്നു സർക്കാരിന്റെ അനാസ്ഥയെ നായ സ്നേഹികളും തമ്മിലുള്ള യുദ്ധമാക്കി ഡൈവേർട്ട് ചെയ്ത് ചർച്ചയെ തിരിച്ചുവിടേണ്ടത് ചിലരുടെ അജണ്ടയാണ് അതിൽ തലവെച്ച് ഈ ബൈനറിയിൽ മാത്രം സംസാരിക്കുന്നത് അവരുടെ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കലുമാണ് നായയിൽ നിന്നും നമുക്ക് വലിയ വ്യത്യാസമൊന്നും കൽപ്പിക്കാത്ത രാഷ്ട്രീയ മേലാളന്മാരും അവരുടെ അഴിമതി വിഹിതം പറ്റുന്ന സർക്കാർ ജീവനക്കാരിലെ ചിലരും പോലും കാണിച്ച് നമ്മുടെ കുട്ടികളെ കൊലക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നായപ്രേമികളെ പേടിച്ച് തെരുവു നായ്ക്കളെ കൊല്ലാതിരിക്കുന്നു എന്നൊക്കെ ഫേസ്ബുക്കിൽ തള്ളുന്നവരും സ്വയം കൊല്ലാൻ പോകാതെ ആഹ്വാനം ചെയ്യുന്നവർ തന്നെയാണ് അല്ലാതെ നായപ്രേമികളെ പേടിച്ച് ആരും ഇവിടെ കൊല്ലാതിരിക്കുന്നു പലയിടത്തും അത് ചെയ്യാൻ മനസ്സുള്ളവർ വിഷം വെച്ച് കൊല്ലുന്നുമുണ്ട് മിണ്ടാതെ നടക്കുന്നുമുണ്ട് സാധാരണ പോലെ ഒന്നും ചെയ്യാതെ ആഹ്വാനം ചെയ്യാൻ മാത്രം താല്പര്യമുള്ളവർ അവരുടെ ഡോക്ഫോബിയ തീർക്കാനുള്ള ഒരു അവസരമായി ഈ വിഷയം എടുക്കുന്നു എന്നല്ലാതെ മനുഷ്യ സ്നേഹമൊന്നും കാണാനില്ല മനുഷ്യ സ്നേഹം ഉള്ളവർ തെരുവുനായ ശല്യമില്ലാതെയാകാനുള്ള വിജയിച്ച ഗോവൻ പടലുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനായി ഒപ്പം സംസാരിച്ചേനെ അത് കാണുന്നില്ല കൊല്ലാൻ കോടതി അനുവദിച്ചാലും ഇവർ ഇറങ്ങില്ല അതിനും മറ്റെന്തെങ്കിലും ഒരു സാധാരണക്കാരൻ തന്നെ വേണം ഇനി അത് ഗവൺമെന്റ് മാർഗത്തിൽ ചെയ്യണമെങ്കിൽ നായകളെ വന്ധ്യം കരിക്കാൻ ഫണ്ട് കൊടുത്ത അതേ മെഷീനറിയുടെ കയ്യിലേക്കാണ് കൊല്ലാനുള്ള പണവും എത്തുക അവർ മുൻപ് അവരുടെ ജോലി ശരിയായി ചെയ്തിരുന്നില്ല ഇതിലും ചെയ്യില്ല ഫണ്ട് മുക്കി നെക്കാനുള്ളവർ അത് തുടരുക തന്നെ ചെയ്യും ഫലത്തിൽ കൊല്ലാൻ അനുവദിച്ചാലും തെരുവുനായ ശല്യം കുറയില്ല എന്നർത്ഥം അതായത് തെരുവുനായ സർക്കാരിന്റെയും ഒരു പരിധിവര ജനങ്ങളുടെയും അഴിമതിയുടെ ഉൽപ്പന്നമാണ് ഇതിൽ മതവും ചേർത്ത് ദീപക് ശങ്കരനാരായണനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് വേസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങളെ ഓടിക്കാൻ തെരുവു ഫുഡ് കൊടുത്തു പെരുക്കുന്ന ഹിന്ദുക്കൾ എന്നതാണ് ആശാന്റെ കണ്ടുപിടുത്തം നായ കയറ്റാത്ത മതഭ്രാന്തിന്റെ ലക്ഷദ്വീപ് പോലെ നായരഹിത കേരളമായിരിക്കാം തെരുവു ചിലവിൽ ഉന്നം വയ്ക്കുന്നത് എന്നാൽ അഭിരാമി എന്ന കുട്ടിയെ കടിച്ച നായ വീട്ടിൽ വളർത്തിയ ജർമ്മൻ ഷപ്പേടായിരുന്നു പേ ബാധിച്ച തെരുവു വീട്ടിൽ വളർത്തുന്ന നായകളെ വന്ന് കടിച്ചാകാം അതിന് പേ പിടിക്കുന്നത് പേപിടിച്ച പട്ടിയെ കൊല്ലരുതെന്ന് ഒരു നായപ്രേമിയും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ നായപ്രേമികൾ പറയുന്നതായാണ് സകല നായിയെയും കൊല്ലാൻ ആഹ്വാനിക്കുന്നവരുടെ ആരോപണം പിന്നെ വേനകാ ഗാന്ധിയോടാണ് വെറുപ്പ് അവർ കൊല്ലാതെയുള്ള സൊല്യൂഷനും മുന്നോട്ട് വെച്ച് ആ മാർഗത്തിൽ ഗോവ പോലെയുള്ള സീറ്റുകൾ വിജയമായപ്പോൾ കേരളത്തിൽ ആ ഫണ്ട് ചിലർ മുക്കി ആയിരത്തോളം പഞ്ചായത്തുകളിൽ ഈ ഫണ്ട് മുക്കിയത് കൊണ്ടായിരിക്കുമല്ലോ തെരുവു ഇത്രയധികം പെരുകിയത് ഗുണനിലവാരമില്ലാത്ത വാക്സിൻ കാലാവധി കഴിഞ്ഞ വാക്സിൻ ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമല്ല സംഭവിക്കാൻ സാധ്യതയുള്ള അഴിമതിയാണെന്ന് വാക്സിൻ എടുത്തവർ മരിക്കുന്ന സാഹചര്യത്തിൽ ആർക്കും ഊഹിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ചും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും പേരുകേട്ട എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇപ്പോൾ ഈ തുടർ ഭരണത്തിൽ ഈ വിഷയം മാരകമാകുന്നത് ഒന്നാം ഭരണത്തിൽ ഇവർ തുടങ്ങിയ അഴിമതിയുടെ ഫലമാണ് ഇനി തെരുവു നായികളെ കൊല്ലാമെന്ന സൊല്യൂഷൻ അല്ലാതെ വേറൊന്നുമില്ലെങ്കിൽ അത് ചെയ്യണം പക്ഷെ അഴിമതിക്കാരെ സംരക്ഷിച്ചുകൊണ്ട് അവർ ആ മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് ഒരു ബോധവൽക്കരണവും ഇല്ലാതെ ഹെൽത്തി ഡ്രിങ്കിംഗ് ഹാബിറ്റ് ശീലിപ്പിക്കാതെ നാട്ടിൽ മുഴുവൻ മദ്യമൊഴുക്കി കാശു സമ്പാദിച്ച് അവസാനം കൊടിയന്മാരെ പൊതുശല്യമാക്കി പ്രഖ്യാപിക്കുന്ന പോലെ ഒരു ഇരട്ടത്താപ്പ് മാത്രമാണത് തെരുവു നായകളെ നിങ്ങൾ കൊല്ലുകയോ തിന്നുകയോ ചെയ്യൂ പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങൾ സഹിതം കുറെ പേർ സർക്കാരിന്റെ വാക്സിനിൽ വിശ്വസിച്ചിരുന്ന് പോയിട്ടുണ്ട് അവരുടെ കൊലയാളികൾ നിയമത്തിനു മുന്നിൽ വരുക തന്നെ വേണം വെബ് ഡെസ്ക് Tatua, maínius.